നടന്ന് ദിവസങ്ങളിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഗോൾഡൻ ടൈമാണ് ഈ കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയ രണ്ടാഴ്ചക്കാലം എന്നുള്ളത്. പി പി ദിവ്യ ഒളിവിൽ കഴിയുന്നുവെന്നാണ് പറയുന്നതെങ്കിലും പി പി ദിവ്യ എവിടെയുണ്ടെന്ന് പോലീസുകാർക്ക് അറിയാം. പി പി ദിവ്യയെ പോയി കാണാനോ പി പി ദിവ്യയുടെ മൊഴിയെടുക്കാനോ തയ്യാറാവുന്നില്ല. ആ മൊഴികളിലാണ് ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. കാരണം ഈ ടി വി പ്രശാന്ത് എന്താണ് ഈ ഈ പി പി ദിവ്യയോട് പറഞ്ഞിരിക്കുന്നത്, കൈക്കൂലി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് വ്യാജമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പി പി ദിവ്യയെ ചോദ്യം ചെയ്താലേ കഴിയൂ. പക്ഷേ പി പി ദിവ്യ ചോദ്യം ചെയ്യലിന് വിധേയമാവാതെ ഒരു സംരക്ഷിത വലയത്തിലിരിക്കുന്നു. പോലീസ് അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്നു. നോക്കൂ, കോടതി നോട്ട് ടു അറസ്റ്റ് ഓർഡർ കൊടുത്തിട്ടില്ല. അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു മുന്നറിയിപ്പോ എന്നൊരു നിർദ്ദേശമോ കൊടുക്കാതിരിക്കുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുക്കാം. പക്ഷേ പോലീസ് നിർവികാരമായി തന്നെ പെരുമാറുന്നു. അവിടെയാണ് ഈ കുടുംബത്തിന് സംശയം ഉണ്ടാവുന്നത്. ഇന്ന് മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചു കഴിഞ്ഞാൽ, കാരണം ആത്മഹത്യ കുറിപ്പില്ല, പ്രോസിക്യൂഷന്റെ വാദത്തെ തള്ളാൻ ഈ പറഞ്ഞതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നത് വ്യക്തമല്ല. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഒരു പൊതുസദസ്സിൽ പറഞ്ഞ കാര്യമാണ്. ആ സമയത്ത് നവീൻ ബാബുവിനത് ഖണ്ഡിക്കാമായിരുന്നു തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്നു പറഞ്ഞാൽ പി പി ദിവ്യക്കൊപ്പം നിൽക്കുകയും നവീൻ ബാബുവിനോടൊപ്പം നിൽക്കുന്നുവെന്ന ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പാർട്ടി സെക്രട്ടറി അടക്കം നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോകുന്നു. പക്ഷേ അതേസമയം പി പി ദിവ്യക്കെതിരായ പോലീസ് അന്വേഷണം എങ്കിലും എത്താതെയും ഇരിക്കുന്നു. ആകെ സംഭവിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് അവരെ നീക്കം ചെയ്തു. പക്ഷേ ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് അംഗമാണവർ, ജില്ലാ കമ്മിറ്റി അംഗമാണവർ. കെ രമ. അതെ, അത് തന്നെയാണ് ഡോക്ടർ അരുൺ ഇതിന്റെ ഏറ്റവും വലിയ ദുരൂഹത എന്ന് ഈ പാർട്ടിയുടെ വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് ഇവിടെ കാണുകയാണ്. സി പി എം എന്ന പാർട്ടി പത്തനംതിട്ടയിലെ പാർട്ടി കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറയുകയും കണ്ണൂരിലെ പാർട്ടി ദിവ്യയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു പാർട്ടി ഏത് നിലപാട്, പാർട്ടി സെക്രട്ടറിയാണ് അത് വ്യക്തമാക്കേണ്ടത്. പത്തനംതിട്ടയിൽ ഇതിലെന്താ വെച്ചാൽ കുടുംബത്തിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു കുടുംബം മറ്റൊരു തരത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന ഒരു ഒരു ധാരണ അവർക്ക് കൊടുക്കുക, അവർക്കൊരു ആ തരത്തിലൊരു ബോധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ നിലപാടെടുക്കുന്നത്. അല്ലാണ്ട് പാർട്ടി പൂർണ്ണമായിട്ടും ഈ പ്രതിക്ക് അനുകൂലമായിട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല. എന്തേ പത്തനംതിട്ട പാർട്ടി ശക്തമായി ആവശ്യപ്പെടാത്തത്? അങ്ങനെയാണെങ്കിൽ ദിവ്യയെ അറസ്റ്റ് ചെയ്യണം, ദിവ്യയെ ചോദ്യം ചെയ്യണം, ദിവ്യയുടെ മൊഴിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, നമ്മൾ ഇതുവരെ അത് കേട്ടിട്ടില്ല. എന്തേ പാർട്ടി നേതൃത്വം അത് ചെയ്യാൻ തയ്യാറാകാത്തത്? അതിൽ തന്നെ പാർട്ടിയുടെ ഇരട്ടത്താപ്പ് നമുക്കിതിനെ കാണാൻ സാധിക്കുകയാണ്. അതുപോലെയാണ് പോലീസ് സംവിധാനം. ഈ പോലീസ് സംവിധാനം ഡോക്ടർ അരുൺ ഇനി ചെയ്യേണ്ടത് സത്യത്തിൽ ഈ കണ്ണൂരിലെ പോലീസുകാർ അവരുടെ ആ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ച് പാർട്ടിയുടെ റെഡ് വാണ്ടിയ ഡ്രസ് ഇട്ട് നടക്കുന്നതായിരിക്കും ഇനി ഏറ്റവും ഉത്തമം. ഒരു ക്രിമിനൽ ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു പോലീസ് അംഗം എന്തിനാണ് പിന്നെ ആ യൂണിഫോം ഇട്ടിട്ട് അവിടെ നടക്കുന്നതിന്റെ ആവശ്യം? എങ്ങനെയാണ് എന്ന് തോന്നുന്നില്ലേ? ഏതൊരു കുറ്റാന്വേഷണത്തിലും സംഭവം നടന്ന കൃത്യം നടന്ന ആദ്യത്തെ ഒരാഴ്ച വളരെ നിർണായകമാണ്. ആ അവസരം പാഴാക്കി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീമതി കെ രമ, അവസരം പാഴാക്കിയെന്ന് മാത്രമല്ല തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അത് അവസരം അവരുപയോഗിച്ചത് എല്ലാ തെളിവുകളും അവർ നശിപ്പിച്ചതിന് ശേഷം ഇത് ആത്മഹത്യയാണ്, പ്രവീൺ ബാബു മറ്റ് വേറെന്തോ ചില സ്ട്രെസ് കൊണ്ട് ചെയ്തു, ഇത് ദിവ്യയുടെ പ്രസംഗം മാത്രമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിനുവേണ്ടി എല്ലാ തെളിവും നശിപ്പിച്ചിട്ടുണ്ടാവും. കാരണം അതുകൊണ്ടാണല്ലോ പോസ്റ്റ്മോർട്ടം ബന്ധുക്കൾ വരുന്നതിന് മുന്നേ പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്തിനു നടത്തി? ബന്ധുക്കൾ എത്തുന്നതിനും എന്തേ ബന്ധുക്കൾ വരുന്നത് വരെ അവർക്ക് വെയിറ്റ് ചെയ്യാൻ? സാധാരണ ഇതാണല്ലോ, ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും ഒരു ദുരൂഹമായിട്ട് ഏതൊരു മരണം സംഭവിച്ചാലും അതിനടുത്ത് ബന്ധുക്കളില്ലെങ്കിൽ ദൂരസ്ഥലമാണെങ്കിൽ പോലും ആ ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കും, എന്നിട്ട് അതിനുശേഷം ബന്ധുക്കൾ എത്തിയതിനു ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുകയുള്ളൂ. ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ 5 പേര് വേണം, അതിൽ ബ്ലഡ് റിലേഷനുള്ള 2 പേര് നിർബന്ധമായിട്ട് വേണം എന്നതാണ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ. ഈ ഇൻക്വസ്റ്റ് ADM ഇൻക്വസ്റ്റ് ഇവിടെ നടത്തുമ്പോൾ എത്ര ബ്ലഡ് റിലേഷനുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു? എന്തിനായിരുന്നു തിടുക്കം? ആ തിടുക്കം തന്നെ നമുക്ക് സംശയാസ്പദമാണ്. ആ തിടുക്കം കൊണ്ട് തന്നെ നമുക്കറിയാം ഇതിനകത്ത് ദുരൂഹമായിട്ടാണ് ഈ മരണം സംഭവിച്ചത്. മരണം അതൊരു ആത്മഹത്യയല്ല, അതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്. ആ തെളിവുകളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തിടുക്കപ്പെട്ട ശ്രമമാണ് അവിടെ നടന്നത്. നവീൻ ബാബുവിൻ്റെ ഏട്ടൻ സഹോദരൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുള്ളൂ എന്ന് കലക്ടറോട് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. കലക്ടർ എന്താ നിലപാടെടുത്തത്? എന്തിനാ കലക്ടർ അത് പറഞ്ഞത്? അതാണ് ഏറ്റവും പ്രസക്തം. ഇതൊക്കെ വളരെ ഇത് അങ്ങനെ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ. ശ്രമം പോലീസ് കുടുംബത്തിന്റെ